ഹായ് നമസ്കാരം, വാമിസ് വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേര് ഇന്ന് വന്നേക്കുന്നത്. അപ്പോ ഞങ്ങള് മൂന്നാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കുന്നത്. അതെ, ഈ വെഡിങ് ആനിവേഴ്സറി കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ഇന്ന് തന്നെ കേക്കും വെച്ചു. അപ്പം ഞങ്ങളുടെ കേക്ക് ഞങ്ങൾ തന്നെ വെച്ചു. പുറത്തുനിന്ന് മേടിക്കാൻ നിന്നില്ല. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാ ഒന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം എന്നാ പിന്നെ വിചാരിച്ചു വന്ന് ഇന്നങ്ങ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇവളുള്ളതുകൊണ്ട് കുറച്ച് സമയപരിമിതികളും ഉണ്ട്. അവളുടെ കാര്യം നോക്കി എങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ സമയം കിട്ടുന്നതൊക്കെ കുറവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി വളരെ സ്പെഷ്യൽ ആണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ രണ്ട് തവണയും ആഘോഷിച്ചപ്പോ ഞാൻ നാട്ടിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെ ആയിട്ട് ഇന്ന് സാധാ പോലെ ഒരു കേക്ക് ഓർഡർ ചെയ്തു. ഞാൻ നാട്ടിലായിരിക്കും. അപ്പം ഇവിടുന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്യും. എനിക്ക് അത് എൻ്റെ May 21 ആകുമ്പോൾ ആ കേക്ക് എനിക്ക് വീട്ടിൽ കിട്ടും. അത് ഞാൻ തന്നെ മുറിച്ച് തിന്നുക, അത്രയൊക്കെ ഉള്ളായിരുന്നു വെഡിങ് ആനിവേഴ്സറി രണ്ട് വർഷം. ഈ വർഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. അപ്പം തന്നെ ഞാൻ എന്ന് വിചാരിച്ചു, എന്നാ ഒരു കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി. ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി തന്നെ കേക്ക് ഉണ്ടാക്കി നമ്മളത് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പോഴും ലോക്ക്ഡൗൺ ഇവിടെ ഇപ്പോഴും ലോക്ക്ഡൗൺ തന്നെയാണ്. May 30 വരെ അതിനൊരു മാറ്റവുമില്ല. അപ്പം നാട്ടിലും ഇവിടെ എല്ലാം കുഴപ്പങ്ങൾ തന്നെ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിൽ തന്നെ. ഒരു കേക്ക് വൈഫ് ഇവള് വെച്ചു. ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്ക്. ഞാൻ രാവിലെ കേക്ക് ഉണ്ടാക്കുന്നത് ഇവള് കണ്ടപ്പോ തൊട്ട് പറയാം, മാമിസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്ക്. മോൻ ലാലേട്ടനെ ഇഷ്ടമാണോ? നെഞ്ചി വിരിച്ച് പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഇന്ന് എങ്ങനെയാ ഉണ്ടാക്കുന്നെന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് എടുത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് രാവിലെ ആള് ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ തനിയെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും കുഞ്ഞു മാത്രം. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആളില്ലായിരുന്നു. അപ്പൊ ഞാൻ തനിയെ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി, അത് വീഡിയോ എടുത്തില്ല. ഈ സമയം പോലെ സമയമെടുത്ത് ഞാന് കേക്ക്, അത് ഇപ്പൊ കേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവനി വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്, കുക്കറിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കി. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വാനില കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കുക്കറിൽ വെച്ചിട്ട്. അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഓവന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങടയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ, ഓവന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ വാനിലക്കൊക്കെ അപ്ലോഡ് ചെയ്ത് ഹെഡിങ് ഞാൻ കേക്കുന്ന മാത്രമേ ഇട്ടുള്ളൂ, വാനില ഇട്ടില്ല. അത് വാനില കേക്ക് ആണ്, അത് എന്റെ മിസ്റ്റേക്ക് അല്ല. എനിക്ക് വീഡിയോ എടുത്തു തരാ എന്നുള്ളത് ഒറ്റ ദൗത്യമേ ഉള്ളൂ. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അവിടുത്തെ പാർട്ടാണ്, അതെന്റെ വിഷയമല്ല. അപ്പൊ ഞാൻ വാനില കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇന്ന് റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കുക്കറിനകത്ത്, പ്രഷർ കുക്കറിനകത്ത് നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റില് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ കേക്കിന് നമ്മള് പുറത്തു പോകേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ. പക്ഷേ ഇതിനു മുന്നേ ഉണ്ടാക്കിയ കേക്കിനേക്കാളും ഈ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ്, ഇപ്പോഴത്തെ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ സ്പെഷ്യൽ അല്ലേ, ഇന്നത്തെ കേക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയമെടുത്ത് നല്ലതായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഞാൻ, കാരണം കുഞ്ഞുള്ള കാരണം പെട്ടെന്ന് അങ്ങ് വീഡിയോ തീർക്കാം. ഇത് വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കൊച്ചുകൂടുള്ളതുകൊണ്ട്. പിന്നെ ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വീഡിയോ എടുക്കണ്ട, ഈ ടൈം എടുത്ത് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ടൈം എടുത്ത് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ സമയം അനുസരിച്ച് അത് ടൈം എടുത്ത് ചെയ്തപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്.
അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേക്ക്. വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ, ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് കുക്കറിനകത്ത് ബീറ്ററോ ഒന്നും ഇല്ലാതെ ഓവനും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങിലോട്ട് ഒന്ന് കുത്തിവിട്ടെ, സംഭവം കാണാം എന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് കേക്ക്. ഇതിപ്പോ നമ്മള് എടുക്കുന്ന, അതായത് നമ്മള് ഈ കളർ മേടിക്കുമല്ലോ, ഫുഡ് കളർ മേടിക്കുമ്പോ കളറിന്റെ അനുസരിച്ചിരിക്കും കേക്കിന്റെ. ഇതിപ്പം ഇച്ചിരിയുടെ ഒരു ഡാർക്ക് കളർ ആണെങ്കിൽ ഈ വെൽവെറ്റ്, അതായത് ഈ ഇവിടെ ഈ കളർ ഇച്ചിരി നന്നായിട്ട് റെഡിൽ വന്നിരിക്കുകയാണ്, വന്നേനെ. പക്ഷെ ഇത് നല്ല കേട്ടോ, ഈ കളറ് മേടിച്ചതിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടായി. ഇച്ചൊരു സൂപ്പർ കളർ എന്ന് പറഞ്ഞിട്ട് റെഡ് കളർ ഉണ്ട്, അതാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കളറാവും. അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ലോക്ക്ഡൌൺ സമയത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേക്കാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോ എല്ലാവർക്കും ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം വെഡിങ് ആനിവേഴ്സറിക്കും കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് എല്ലാത്തിനും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുക്കറിനകത്താണ് ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ബീറ്റർ ഉണ്ടായിരുന്നില്ല, ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല, ഓവൻ ഉപയോഗിച്ചിട്ടില്ല, കുക്കർ മാത്രം. കുക്കറിനകത്താണ് ഞാനിത് ഉണ്ടാക്കിയത്. റെഡ് വെൽവെറ്റ് കേക്കാണിത്, കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയതാണിത്. വീണ്ടും വീണ്ടും പറയുന്നത് ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീട്ടിലുണ്ടാക്കിയതാണോ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്, നമ്മളവർക്ക് ഭയങ്കര പണിയായിരിക്കും. പക്ഷെ വളരെ റെഡ് വെൽവെറ്റ് നമുക്ക് വളരെ മറിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെയാണ് ഇച്ചിരി കൂടെ നമ്മളൊന്ന് മെനക്കെടേണ്ടി വരും. ഇത് പക്ഷെ വളരെ സിമ്പിളാണ് കണ്ടോ, കണ്ടാലോ അറിയാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് എന്റെ ഒരു ചെറിയ സന്തോഷം. ഞാൻ എന്റെ ചാനലിൽ എനിക്കൊന്ന് ഇതുപോലെ വന്നിട്ട് കേക്ക് ഉണ്ടാക്കിയതിന്റെ സന്തോഷം, പിന്നെ സ്വന്തമായിട്ട് വെഡിങ് ആൻസ് കേക്ക് ഉണ്ടാക്കിയതിന്റെ സന്തോഷം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളായിരിക്കത്തില്ല, ഇനി ഞാൻ തന്നെ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതിപ്പം സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും വന്നത്. ഇനി ഞാൻ തനിയെ ആയിരിക്കും, ഞാൻ തനിയെ പഴയ പോലെ വീഡിയോ ആയിട്ട് വരും. പിന്നെ ഈ കേക്കിന്റെ വീഡിയോ ഞാൻ പുറകാലം ഇടുന്നതായിരിക്കും. വെള്ളമൊക്കെ തരാം, വേണ്ട കുഞ്ഞ് വെള്ളം തരാ. അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാന് വീണ്ടും വരാം. അതുപോലെ തന്നെ കേക്കിന്റെ വീഡിയോ ഞാന് പിന്നീട് വരും ദിവസങ്ങളില് ഞാൻ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വേറെ ഒന്നും പറയാനില്ല അല്ലേ, നമുക്ക് നിർത്താം. അതെ, അപ്പൊ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് ചാനല് ഷെയർ ചെയ്യുക.